അങ്ങനെ കേന്ദ്രം തോറ്റു, കേരളം ജയിച്ചു, പെൻഷനും ശമ്പളവും കിട്ടും. ചിരിക്കുന്ന അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇതിപ്പോൾ ശരി, കേന്ദ്രം തോറ്റ് തൊപ്പിയിട്ട് സുപ്രീം കോടതി കേന്ദ്രത്തെ കൊണ്ട് വരപ്പിച്ചു. ശരിക്കും അങ്ങനെയാണോ ടി ജി സംഭവിച്ചത്? ഇപ്പോൾ ടി വി ചാനൽ നോക്കിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആരും ഈ സുപ്രീം കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നാരും നോക്കുന്നില്ല. ടി വി ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇംപ്രഷൻ, ഈ 13,600 കോടി രൂപ കടമെടുക്കാൻ സമ്മതിക്കാമെന്ന് കേരളം പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞു. പ്രൊവൈഡഡ് നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം, ഇതായിരുന്നു കേന്ദ്രത്തിൻ്റെ ആവശ്യം. സുപ്രീം കോടതി പറഞ്ഞു കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ല. പക്ഷേ 13,600 താൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ, അത് കൊട്. അത് കേന്ദ്രം സമ്മതിച്ചു. അപ്പം കേരളം അടുത്തത് പറഞ്ഞു 15, ഇതുകൊണ്ടായില്ല, 15,500 കോടി കൂടെ തരാനുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് സുപ്രീം കോടതി പറയും അതും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പ്രൊസീഡിങ്സ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ, ഇത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോ. കോടതി പറഞ്ഞു ശരി, 15,500 കൊടുക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ കണ്ടീഷൻ എന്താ? കേസ് പിൻവലിക്കാൻ പറയരുത്, കേസ് ഞങ്ങളുടെ കയ്യിലിരിക്കുക, അത് ഞങ്ങൾ വിട്ടു തരില്ല. ഈ 15,500 കൂടെ കൊടുക്കാൻ എന്താ കണ്ടീഷൻ, അത് പറ. ഇപ്പോൾ കേന്ദ്രം ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ കണക്ക് പറയണം. ഞാൻ 15,500 കോടി രൂപ തരാം, അത് കഴിഞ്ഞിട്ട് 170,000 കോടി രൂപ അടുത്ത മാസം തരും. അപ്പോൾ നിങ്ങൾ 10,350 കോടി രൂപ എനിക്ക് തരാൻ ഉണ്ടാവും, അതെപ്പോൾ തരും പറ, അത് പറ. കോടതിയോടും പറയണം അതെപ്പോൾ തരുമെന്ന് അയാൾ പറയട്ടെ. അതെന്താ എന്നോട് മാത്രം കണക്ക് ചോദിക്കുന്നത്? അയാളോടും ചോദിക്കുക. പഞ്ചാബി ഹൗസ് പോലെയായി സുപ്രീം കോടതി. അതെ, ഈ ഈ ബോഷ്കു സുപ്രീം കോടതി നടത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോർട്ട് ഈസ് പ്ലെയിൻലി പ്ലേയിങ് പൊളിറ്റിക്സ്. ദേ ഹാവ് ഫസ്റ്റ് ടൈം ദേ ഹാവ് ബ്രേസൻലി എൻറ്റേർഡ് പൊളിറ്റിക്സ്, ബ്രേസൻലി, ആൻഡ് ദേ ഹാവ് പുട്ട് ദെയർ ഹാൻഡ്സ് ഇൻ ദ എക്കണോമിക്സ് ഓഫ് ദ കൺട്രി. നൗ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ടിജി, ഇതിപ്പോൾ ഇനി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇതേ ആവശ്യമായിട്ട് വരില്ലേ? വരും. കേന്ദ്രത്തിൻ്റെ കാശുണ്ടാവും? വരും. കേന്ദ്രത്തിൻ്റെ കാശുണ്ടോന്ന് സുപ്രീം കോടതിക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം ഈ ഏമാന്മാരുടെ ശമ്പളം ഒന്ന് പിടിച്ചു നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും ഇയാളുടെ ചൂട്. ഞാനൊരു സംശയം, ഒരു ദണ്ണവും ഇല്ലാത്ത. ഇപ്പം കഴിഞ്ഞ ആഴ്ച നോക്ക്, ഈ ഡൽഹി ഹൈക്കോടതിക്ക് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം 2.5 വർഷം എവിടെ കിടക്കുന്നു? അവസാനം അവിടെ ഡൽഹി ഹൈക്കോടതിക്ക് സ്ഥലമില്ലയെന്ന് പറഞ്ഞിട്ട് പുതിയ ഹൈക്കോടതി പണിയാൻ മാറ്റിവെച്ച സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതെ അതെ, നമ്മുടെ കേജ്രിവാളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സുപ്രീം കോടതി പറഞ്ഞു ഇതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ അമിക്കസ് ക്യൂറി അങ്ങോട്ട് വിട്ടു. അത് പോയി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അവിടെ അവരുടെ കെട്ടിടമാണ് ഞാൻ മാനെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപ്പിനെ നോട്ടീസ് അയച്ചു. ആപ്പ് പറഞ്ഞു ഞങ്ങളത് കയ്യേറിയതൊന്നുമല്ല, അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടം കിടപ്പുണ്ടായിരുന്നു, അവിടെ കയറി ഞങ്ങൾ ആപ്പീസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങളൊന്ന് പുതുക്കി പണിഞ്ഞു. ഇതാണ് വിശാല ഹൃദയനായ സുപ്രീം കോടതി പറഞ്ഞു ഏറ്റവും വേഗം അത് ഒഴിഞ്ഞു തരണം കേട്ടോ, ആ ഏറ്റവും വേഗം ഒഴിഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഏറ്റവും വേഗം എന്ന് പറഞ്ഞാൽ എത്ര വേഗം? ആ ചുരുക്കി പറഞ്ഞാൽ ആപ്പിനെ തൊടാൻ സുപ്രീം കോടതി തയ്യാറല്ല. ഇതാണ് മോദി കഴിഞ്ഞൊരു ദിവസം പറഞ്ഞില്ലേ, 8,800 കോടി രൂപ ഞാൻ സുപ്രീം കോടതിയിൽ പുതിയ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലമെടുക്കാനും ബിൽഡിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും സഞ്ചിയും തോളത്ത് തൂക്കി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ തന്നെ അതിന് പാരവഹിക്കരുത്. ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് അവിടെ ഇരുന്ന് ഉഷ്ണിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുറികൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പകുതി ഇതേ ഉള്ളൂ. അതെ, ഈ ചന്ദ്രചൂടൊക്കെ ഇരുന്ന് മൂപ്പിക്കുന്ന മുറിയുണ്ടല്ലോ, ഇറ്റ് ഈസ് സോ സ്മോൾ, നമ്മുടെ സ്റ്റുഡിയോക്കാളും ചെറുതാ. അങ്ങനെയുള്ള മുറിയിലിരുന്നാണ് ഈ ബഹളമൊക്കെ നടക്കുന്നത്. ദേഹം വന്നിട്ട് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാക്കി ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, അത് തീരെ ചെറുതാണെന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവർ ആപ്പിനെ താമസിക്കാൻ കൊടുത്തു. സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഏറ്റവും വേഗം, ആ ഏറ്റവും വേഗം ഇറങ്ങി, തിരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ അവസരം വേണം. ശരി, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നാണ്? ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെയും നൂറ്റാണ്ടുകൾ കിടക്കുകയല്ലേ, തിരഞ്ഞെടുപ്പ് ഇനിയും വരാനുണ്ട്. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുമോ? അതെ, കിട്ടില്ല. ഇപ്പം ഈ കേരളത്തിൻ്റെ കേസുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ താല്പര്യം ഇലക്ഷനോട് കൂടെ തീരും, പിന്നെ അവർ മുളക്കിപ്പൂട്ടി അവരതിങ്ങനെ ഇങ്ങനെ ഉരയും.
ടി ജി ഞാൻ സംശയിച്ചു വെക്കട്ടെ, ഈ 13,000 crore എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തിന് തരാനുള്ളതാണോ അല്ലെങ്കിൽ വായ്പയായിട്ട് കൊടുക്കുന്നതാണോ? ഇനി വായ്പയാണ് അതോ പുറത്തുനിന്ന് എവിടെയെങ്കിലും വായ്പ വാങ്ങുന്നതാണോ? കേന്ദ്രം കൊടുക്കുന്ന വായ്പയാണെങ്കിൽ കേരളം തിരിച്ചടക്കണം. സുനിലെ, ഇത് സംബന്ധിച്ച് ഞാൻ പറയാം, ഓരോ സംസ്ഥാനത്തിനും കടം വാങ്ങാനൊരു പരിധിയുണ്ട്. എവിടെ നിന്ന്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ ഈ കിഫ്ബി കളിച്ച കളിയുണ്ട് ഇതുപോലത്തെ കളികൾ, അത് ഇതൊക്കെ നടത്താൻ അതിനൊരു ലിമിറ്റുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഈ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കേരളം പറയുന്നത് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല, കാരണം കിഫ്ബി വാങ്ങിയ കടം ഞങ്ങളുടെ കടമല്ല. മനസ്സിലായി. സി എ ജി പറയുന്നത് കിഫ്ബി വാങ്ങിയുടെ കടം നിങ്ങളുടെ കടമല്ലെങ്കിൽ പിന്നെ അവ ആരുടെ കടമാണ്? കിഫ്ബി നിങ്ങളുണ്ടാക്കിയ പ്രസ്ഥാനം, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനായിട്ട് കെ എസ് എസ് പി എന്ന് പറഞ്ഞ് നിങ്ങളുണ്ടാക്കിയ കമ്പനി, ഇവരൊക്കെ വാങ്ങുന്ന കടം നിങ്ങളുടെ കടമല്ല എന്ന് പറഞ്ഞ് പിന്നെ ആരുടെയാണ്? നിങ്ങളത് പറ, അത് ആ കമ്പനിയുടെയാണ്. ആ കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് ആസ്തിയുണ്ടോ? ഇല്ല. ഒരേക്കർ പറമ്പെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ കടമാണ്. സർക്കാരുണ്ടാക്കിയ കമ്പനിക്ക് ഗ്യാരണ്ടി സർക്കാരാണ്. ഇതേ കുഴപ്പത്തിലാണ് കെ എസ് ആർ ടി സിയിൽ ഇവർ ചെന്ന് കെ ടി ഡി എഫ് സിയിൽ. കെ ടി ഡി എഫ് സിയിൽ 120 crore രാമകൃഷ്ണ മിഷൻ നിക്ഷേപിച്ചു, തിരിച്ചു കിട്ടുന്നില്ല. രാമകൃഷ്ണ മിഷനുണ്ട്, വേറെ പലരുമുണ്ട്. അതിലൊരാൾ ഹൈക്കോടതിയിൽ പോയി. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ ഗ്യാരണ്ടറാണ്, പക്ഷെ കാശ് കൊടുക്കാൻ നിർവാഹമില്ല, കാശ് കൊടുക്കാനുള്ള ബാധ്യതയില്ല എന്ന് വാദിച്ചു. ഹൈക്കോടതി പറഞ്ഞു സത്യവാങ്മൂലം എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ മര്യാദയ്ക്ക്? എന്നിട്ട് വേറെ മര്യാദയ്ക്കുള്ള സത്യവാങ്മൂലം കൊണ്ടുപോകാം. ഇതാണ് ഇവരുടെ ഉത്തരവാദിത്വം. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് കിഫ്ബി പിന്നെ കെ എസ് എസ് പി ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ കടം, നിങ്ങൾ കടം വാങ്ങി, കേരള സർക്കാർ കടം വാങ്ങിയതായിട്ട് ഞങ്ങൾ കൂട്ടുകൊള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കടമെടുക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ മൂർധന്യത്തിൽ തർക്കവും വാദവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരി പോട്ടെ 13,600 crore കൂടി അത്യാവശ്യം തലവെള്ളത്തിന് മുകളിൽ നിൽക്കാനായിട്ട് 13,600 crore ഞങ്ങൾ തരാം. പക്ഷേ കേന്ദ്രം കേന്ദ്രം വായ്പയായിട്ട് കൊടുക്കും. ആ വായ്പ ലിമിറ്റ് കൂട്ടി കൊടുക്കും. ഓ, വായ്പ ഇവർ വായ്പയല്ല, കേന്ദ്രത്തിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇവർക്ക് ലിമിറ്റ് കൂട്ടി കൊടുക്കും, പക്ഷേ കേസ് പിൻവലിക്കണം. കേസുമായിട്ട് നിങ്ങൾ പോവുകയാണ് പിന്നെ നമുക്ക് കൃത്യമായിട്ട്. അതിലാണ് സുപ്രീം കോടതിയുടെ പൊളിറ്റിക്സ്. സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല, കേസ് ഞങ്ങളുടെ തന്നെ ഇരിക്കും. 13,600 crore താങ്കൾ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അത് ഒരു ഒരു വിധിയായിട്ട് മാറുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു വിധിയായിട്ട് മാറുകയാണ് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അടുത്ത 15,500 ചോദിച്ചു. ഇനിയിപ്പോൾ അത് സുപ്രീം കോടതി കൊടുക്കാമെന്ന് പറയും. ഈ കേസ് വെച്ച് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കും. കേരളം ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ കോർട്ട് ലക്ഷ്യമായിട്ട് മാറും. കേന്ദ്രം പോയി തലവെച്ച് കൊടുത്തു, പോയി കക്ഷത്തിൽ തലവെച്ച് കൊടുത്തു. ഇത് തുടക്കത്തിൽ തന്നെ പറയണമായിരുന്നു, നിങ്ങൾക്കിതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി ആർഗ്യൂ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് പറയണം. നമ്മൾ ഈ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷേ നിയമത്തിൻ്റെ രംഗത്ത് കോടതികളിൽ നിന്ന് പലപ്പോഴും ഇതുപോലത്തെ തിരിച്ചടികൾ മണ്ടത്തരങ്ങൾ കേന്ദ്ര സർക്കാരിന് പറ്റുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, യു സീ ദ അതർ ഗ്രൂപ്സ്, ഈ ലെഫ്റ്റ് ആൻഡ് ഇസ്ലാമിസ്റ്റ്, അവരുടെ വക്കീലന്മാരും അവർക്കാണ്. ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് വക്കീലന്മാർ മുഴുവൻ അവരുടെ ഭാഗത്താണ്. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി. കോൺഗ്രസ്സിനാണ് വലിയ വക്കീലന്മാർ. ബി ജെ പിയുടെ വക്കീലരാ പറഞ്ഞു, ബി ജെ പിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്ന ഒരു സ്റ്റാർ വക്കീലരാ. യു ഡോണ്ട് ഹാവ് എനിബഡി. പണ്ടൊരു സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടായിരുന്നു, അങ്ങനെ കൈക്കലയില്ലാതെ കളഞ്ഞു, പുറത്താക്കിയില്ല. പുറത്താക്കിയ കേസ് കൊടുക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് പുറത്താക്കിയിട്ടില്ല. അത് വിട്, അങ്ങനെ വക്കീലും അല്ല. അങ്ങനെ പലരും ധരിക്കുന്ന അങ്ങനെ വക്കീല വക്കീലല്ല, പുള്ളി സ്വന്തം കേസ് ബാധിക്കുന്നു. അങ്ങനെ എവിഡൻസിൽ എത്തിയതാണ്. ആരുമില്ല. ദിസ് ഈസ് എ ബിഗ് വോയിഡ്. രണ്ട് പേര്, വെങ്കടരമണിയും പിന്നെ തുഷാർ മേത്തയും, അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും, അവർ സർക്കാർ വക്കീലന്മാരാണ്. ഈ അക്കീലിസിൻ്റെ പാദമെന്ന് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദുർബലമായ ഒരു ഭാഗമാണ് നീതി ന്യായ വ്യവഹാരം. ഈ നീതിന്യായ വ്യവഹാരം മൊത്തം നേരത്തെ അരുൺ ജെയ്റ്റ്ലിയെ ഏൽപ്പിച്ചിരുന്നു. പുള്ളി സുപ്രീം കോടതിയുടെ വക്കീലാണ്. സുപ്രീം കോടതിയിൽ എന്ത് മാറ്റർ വന്നു കഴിഞ്ഞാലും പുള്ളി ആർഗ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളിയുടെ ആൾക്കാരെ വെക്കുക, ഇതെല്ലാം കൂടെ പുള്ളിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. പുള്ളി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ സ്വാഹ, പിന്നെ നോക്കാനാളില്ല.
ഈ രവിശങ്കർ പ്രസാദ് വലിയ വക്കീലാണ്, മഹേഷ് ജത്മലാനി, ജത്മലാനിയുടെ മകൻ വലിയ വക്കീലാണ്, കാര്യമൊക്കെ ശരി. പക്ഷെ അവരൊന്നും പ്രോമിനൻസിൽ വരാൻ എന്തൊക്കെയോ പ്രയാസങ്ങൾ തടസ്സങ്ങളുണ്ട്. സോ ആ രംഗം വീക്കാണ് മോദി സർക്കാരിൻ്റെ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനി പല കേസുകളും ഇനിയും വരാറുണ്ട്, തെരഞ്ഞെടുപ്പ് മുമ്പ് പോലും വരാവുന്ന കേസുകളുണ്ട്. വന്നു എന്ന് വരും, ബട്ട് ദെൻ ഈ രണ്ടു പേര് അസാമാന്യമായ എവിഡൻസ് ഉള്ളവരുമാണ് കേട്ടോ. തുഷാർ മേത്തയാണെങ്കിലും വെങ്കട്ടരമണിയാണെങ്കിലും, തുഷാർ മേത്ത വളരെ നമ്മുടെ രാംജത് മിലാനിയെ പോലെ വാദിക്കുന്ന ഒരാളാണ് തുഷാർ മേത്ത. വെങ്കട്ടരമണി ശാന്തനും പരാശരൻ്റെ വാദമുണ്ടല്ലോ, ആ ടൈപ്പ് ഒരു വാദമാണ് വെങ്കട്ടരമണിയുടെ. രണ്ടുപേരും ഹൈലി എമിനൻ്റ് ആണ്, ബട്ട് പലപ്പോഴും ഈ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളാണല്ലോ, ഡെയിലി എത്ര പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ എന്തെല്ലാം സംഭവിക്കുന്നു. ഇപ്പോൾ ഈ ലാവലിൻ കേസ് മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം നടക്കുന്നില്ല. ലാവലിൻ കേസ് നോക്കുന്നത് എൻ വി ഒ, അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ എനിക്ക് ഓർമ്മയാണ്, രാജു എന്ന സീനിയർ വക്കീലാണ്, അദ്ദേഹമാണ് പല ഇ ഡി കേസുകളും ഒക്കെ നോക്കുന്നത്. പല തവണയും ഈ രാജുവിന് സൗകര്യമില്ല, രാജു കോർട്ട് നമ്പർ 6 വാദിക്കുന്നു ഒരു ഇ ഡി കേസ്, അത് സിസോദിയയുടെ കേസ് എന്ന് വെച്ചോ, അത് വാദിക്കുമ്പോഴാണ് ഇവിടെ വേറെ കേസ് കേസ് വേറെ ബെഞ്ചിൽ. അപ്പോൾ ജൂനിയർ എണീറ്റ് എന്ന് പറയും, സാറ് വേറെ ബെഞ്ചിലാണ്, ഉച്ച കഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്, ഉച്ച കഴിഞ്ഞൊന്നും വയ്ക്കാൻ പറ്റില്ല, നെക്സ്റ്റ് മാറി. റെക്കോർഡിൽ വരുന്നത് എന്താ, സി ബി ഐ വക്കീൽ ഹാജരാകില്ല, അല്ലെങ്കിൽ സി ബി ഐ വക്കീൽ അഡ്ജേൺമെൻറ്റ് ചോദിച്ചു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വക്കീലന്മാർ അതിഭയങ്കര ബിസിയായിട്ട്. രാജു ക്രിമിനൽ ആൻഡ് കറപ്ഷൻ രംഗത്ത് വലിയൊരു അതികായനാണ് രാജു. രാജു എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചു പയ്യനാണ്, അങ്ങനെയല്ല, നല്ല പ്രായമൊക്കെ ഉള്ള എമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ് രാജു. അപ്പോൾ ഇവർ ഇതൊക്കെ ഉള്ളപ്പോൾ പോലും ഈ ലീഗൽ സൈഡിൽ കുറച്ച് വീക്കാണ് എന്ന് തന്നെ പറയണം. കാരണം ഈ പേരെടുത്ത വക്കീലന്മാരെല്ലാം, കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, രാജീവ് ധവാൻ, ദുഷ്യന്ത് വേ, ഇന്ദിരാ ജയ്സിംഗ്, ഇവരൊക്കെ ആൻറ്റി ഗവൺമെൻറ്റാണ്, ആൻറ്റി ഗവൺമെൻറ്റാണ്, ആൻറ്റി ഹിന്ദു കൂട്ടമാണ്. ടി ജി, ഞാൻ മറ്റൊന്ന് സംശയിച്ചു കേട്ടു, ഇപ്പോൾ 13,600 കോടി രൂപ കടമെടുപ്പിന് സമ്മതിച്ചു, ഈ പണം ഏറ്റവും അടുത്ത ദിവസം ട്രഷറി വരത്തില്ലേ? വരെ. അപ്പോൾ അത്ര പെട്ടെന്ന് സർക്കാർ ചോദിച്ചാൽ ഉടനെ പണം കിട്ടുമോ? അതെ, കിട്ടും. അത് വളരെ, എവിടുന്നായിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തില്ലേ, പിന്നെ എവിടെ നിന്നായിരിക്കും ഈ പണം വാങ്ങുന്നത്? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കൊടുക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ കൊടുക്കും. യു ഹാവ് റേസ്ഡ്, തിരിച്ചടവ് വേണ്ടേ, തിരിച്ചു കൊടുക്കണ്ടേ കടമാണെങ്കിൽ? തിരിച്ചു വീണ്ടും ഇതുപോലത്തെ കളികൾ കളിക്കും, ഞാൻ ഇവിടെ നിന്നെടുത്താൽ അവിടെ കൊടുക്കാം, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കാം. ആ തിരിച്ചടവുണ്ടാവും എങ്ങനെങ്കിലും, അല്ലെങ്കിൽ സർക്കാരിന് കിട്ടേണ്ട മറ്റ് തുകയിൽ നിന്ന് പിടിക്കും. അത് തിരിച്ചടവും സംഗതി എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഇമാജിൻ, ഇപ്പോൾ സുനിൽ രാവിലെ ഭാര്യയോട് ഒരു ദോശ കൂടെ ചോദിക്കുന്നു, ഭാര്യ പറയുന്നു ഇല്ല, ബജറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ സുനിൽ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടതാ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് നിങ്ങൾ ഇന്നലെ തന്നെ ഒരു ദോശ കൂടുതൽ തിന്നിരുന്നു, ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റില്ല. അപ്പോൾ എന്നാൽ വെയ്സ് ആൻഡ് മീൻസ് ആയിട്ടതാ, വെയ്സ് ആൻഡ് മീൻസ് ആയിട്ട് തരാം, പക്ഷേ അത് വൈകുന്നേരത്തെ ബോണ്ടയിൽ നിന്ന് പിടിക്കും. ഇതാണ് നടക്കുന്ന സംഭവത്തിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രഷറി പണം വരും, ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, ഇലക്ഷന് മുമ്പ് ക്ഷേമനിധി കുടിശ്ശിക കൊടുക്കും. അമിക്കാറും മറ്റേ 15,000 കൂടി, ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല, 15,000 കോടി കൂടെ കൊടുക്കാൻ സുപ്രീം കോടതി പറയും, അതും കേന്ദ്ര സർക്കാരിന്. അപ്പോൾ വിഷു കിറ്റ് കിട്ടുമെന്ന് ഉറപ്പായി. കിറ്റിനുള്ള കാശുണ്ടാവില്ല, കിറ്റിനുള്ള കാശുണ്ടാവില്ല. ബാക്കി നീറ്റുന്ന ചിലവുകളെല്ലാം നടന്നു, മാർച്ച് 31 രക്ഷപ്പെട്ടു. ബട്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് പിന്നെയും മെയ്യിലാണ്, ഏപ്രിൽ അവസാനം, മെയ് ആദ്യമൊക്കെ ആയിട്ടാണ്. 13,000 കോടി ഒറ്റ മാസം കൊണ്ട് തീരുമോ? പിന്നെ തീരും. പിന്നെ മാർച്ച് 31 കഴിഞ്ഞാൽ കോളാണ്, എന്നുവെച്ചാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആയില്ലേ ഏപ്രിൽ 1. അപ്പോൾ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള കോടികൾ തന്നെ വന്ന് ചാടും, ടാക്സ് ഡെവല്യൂഷൻ ആദ്യ ഇത് ഈ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ അടുത്ത 2-3 മാസം പോകുകയാണ്, പിന്നെ സന്തോഷമാണ്. ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെയൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാനും അടുത്തൊരു കേരളീയ വിദേശയാത്രയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, എല്ലാം പഴയപടി. ഏതായാലും സന്തോഷമായി ഗോപി ഏട്ടാ, താങ്ക്സ് സുപ്രീം കോടതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.